നമസ്കാരം. പാകിസ്ഥാനിൽ ജനിച്ച് ഇന്ന് ബ്രിട്ടനിൽ ജീവിക്കുന്ന എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഖാലിദ് ഉമർ ആസാദിയുടെ 75-ാം വാർഷികത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി എഴുതിയ കുറിപ്പിൻ്റെ സ്വതന്ത്ര തർജ്ജമ നമുക്ക് നോക്കാം. ഞാൻ ജനിച്ചത് പാകിസ്ഥാൻ്റെ ഭാഗമായി മാറിയ പടിഞ്ഞാറൻ പഞ്ചാബിലാണ്. ഇന്ത്യ വിഭജിക്കപ്പെട്ട 14 വർഷങ്ങൾക്ക് ശേഷം ഹൃദയങ്ങളിൽ കത്തികൊണ്ടുവരഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലത്തിലായിരുന്നു എൻ്റെ ജന്മസ്ഥലം. എൻ്റെ ജനന സമയത്ത് ഞാൻ ജനിച്ച രാജ്യം ഒരു പാകിസ്ഥാൻ സൈനിക ഏകാധിപതിയുടെ കീഴിലായിരുന്നു, അയ്യൂബ് ഖാൻ. പാകിസ്ഥാനിലെ എൻ്റെ ജീവിതത്തിലുടനീളം കൂടുതൽ സമയവും ആ രാജ്യം ഒന്നല്ലെങ്കിൽ മറ്റൊരു ഏകാധിപതിയുടെ കീഴിലായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ദശാസന്ധികളിലും ഏതെങ്കിലും ഒരു ഏകാധിപതി അധികാരത്തിലുണ്ടായിരുന്നു. പ്രൈമറി സ്കൂളിലത് യഹ്യ ഖാനായിരുന്നു. പിന്നെ ഒരു ചെറിയ ഇടവേളയിൽ ഭൂട്ടോ ഭരണത്തിന് ശേഷം എൻ്റെ മെട്രിക്കുലേഷൻ സമയത്ത് സിയവുൽ ഹഖ് അധികാരം പിടിച്ചു. പിന്നെ ഒരു നീണ്ട കാലത്തേക്ക് അയാൾ അവിടുത്തെ തന്നെ ഉണ്ടായിരുന്നു. അനേകം വർഷങ്ങൾക്ക് ശേഷം ഞാൻ പാകിസ്ഥാൻ വിടുമ്പോൾ മുഷറഫ് ആയിരുന്നു ഏകാധിപതിയുടെ റോളിൽ. എൻ്റെ ബാല്യം മുതൽ തന്നെ എനിക്ക് പാകിസ്ഥാൻ ഒരു കൃത്രിമ രാജ്യമായി തോന്നിയിരുന്നു. മിലിറ്ററിയും മുല്ലമാരും ജുഡീഷ്യറിയും ചേർന്ന ജനാധിപത്യത്തിൻ്റെ നേരിയ മറയിൽ, ചിലപ്പോൾ അതുപോലുമില്ലാതെ കൊള്ളയടിക്കുവാനുണ്ടാക്കിയ ഒരു സാമ്രാജ്യം. അവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനങ്ങളോട് എനിക്ക് അനുതാപം തോന്നി. ആ രാജ്യത്തോട് അകൽച്ചയും എൻ്റെ ഹൃദയത്തിലെ ദേശീയത എൻ്റെ ചുറ്റുമുള്ള പഞ്ചാബി കൾച്ചറുമായി അഭിവാജ്യമായി ബന്ധപ്പെട്ടിരുന്നു. മുഴങ്ങുന്ന സംഗീതവും നാടോടിക്കഥകളും പാട്ടുശീലുകളും നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങളും അടിക്കടി വന്നിരുന്ന ആഘോഷങ്ങളും നൃത്തവും മുത്തശ്ശിമാർ പറഞ്ഞു തന്നിരുന്ന പഴങ്കഥകളും ലോകത്തെ ഏറ്റവും രുചികരമായ ലസ്സിയും സാഗും ബസന്തി ആഘോഷവും ആകാശവാണിയിൽ കൂടി ഞങ്ങൾ കേട്ടിരുന്ന ആപ്കി ഫർമായിഷ റാഫിയുടെയും ലതയുടെയും കിഷോറിൻ്റെയും മറക്കാനാവാത്ത ഗാനങ്ങളും റേഡിയോ സിലോണിൽ കൂടി കേട്ടിരുന്ന വൈവിധ്യങ്ങളും ഇതെല്ലാം ഉൾക്കൊണ്ട ഹിന്ദുസ്ഥാൻ, അതായിരുന്നു എൻ്റെ കൊച്ചു ഹൃദയം തുടിപ്പിച്ച ദേശീയത. ചുറ്റും ധാരാളമായി കണ്ടിരുന്ന പോലീസിൻ്റെ പാകിസ്ഥാൻ ആർമിയുടെയും കാക്കി യൂണിഫോം അടിച്ചമർത്തലിൻ്റെ പ്രതീകമായി എനിക്ക് അനുഭവപ്പെട്ടു. 1971 പാകിസ്ഥാനി മിലിറ്ററി ബംഗാളിൽ നടത്തിയ നരമേധം ബാലനായിരുന്നു എൻ്റെ ഹൃദയത്തിൽ മറക്കാനാവാത്ത ഒരു മുറിവ് സൃഷ്ടിച്ചത്. വസീറിസ്ഥാനിലും ബലൂചിസ്ഥാനിലും ഇന്നും തുടരുന്ന ക്രൂരത, രാജ്യത്തെവിടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവർ ഇപ്പോഴും നടത്തുന്ന ക്രൂരതകൾ താങ്ങാനാവാത്ത ഒരു വേദനയായി എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവപ്പെടുന്നു. ചരിത്രത്തിൻ്റെ കുടലമായ ആകസ്മികതയാണോ എന്നെ ഒരു പാകിസ്ഥാനിയായി ജനിപ്പിച്ചത്? എൻ്റെ ഹൃദയത്തിൽ സ്വാഭാവികമായി തുടച്ച ദേശീയതയുടെ അടിസ്ഥാനം ഇന്ത്യയുടെ നാഗരികതയുടെ ചരിത്രം തന്നെയായിരുന്നു. എന്നാൽ അത് എന്നിൽ നിന്നും ബലമായി പിടിച്ചുപറിക്കപ്പെട്ടതായി എനിക്ക് തോന്നി. അറേബ്യൻ സംസ്കാരവും അതിൻ്റെ മതവും അടച്ചേൽപ്പിക്കപ്പെട്ട ഒന്നായി എനിക്ക് തുടക്കം മുതലേ അനുഭവപ്പെട്ടു. സമാധാനമോ ആത്മീയതയോ താൽക്കാലികാശ്വാസം പോലുമോ മോസ്കിൻ പോയി നിസ്കരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നില്ല. അത് ഏതോ അപരിചിതമായ ഇടമായി എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു. ആയത്തുകളോ നിസ്കാരമോ നോമ്പുകളോ സൗഹൃദങ്ങളോ എനിക്ക് ആശ്വാസം നൽകിയില്ല. എൻ്റെ ഹൃദയം മറ്റെന്തിനോ വേണ്ടി എപ്പോഴും തേങ്ങി. എൻ്റെ ആത്മാന്വേഷണങ്ങൾ എന്നെ പാകിസ്ഥാനിൽ നിന്നും വളരെ ദൂരത്തിലേക്ക് എത്തിച്ചു. ഇനി ഒരിക്കലും മടങ്ങാനാവാത്ത വണ്ണം ഇന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ വികലമായ സ്വന്തം ചരിത്രത്തിൻ്റെ തടവറയിലാണ് പാകിസ്ഥാൻ എന്നത് എന്നത്തേക്കാളും വ്യക്തമായി എനിക്ക് കാണാൻ കഴിയുന്നു. ഇസ്ലാമിക അധിനിവേശങ്ങളെ ന്യായീകരിക്കാനും ഇന്ത്യയോടുള്ള വെറുപ്പ് എന്നും പുകഞ്ഞുകൊണ്ടിരിക്കുവാനുമായി നിർമ്മിക്കപ്പെട്ട വികലമായ ചരിത്രങ്ങൾ കേട്ടു വളർന്ന ഒരു ജനതയ്ക്ക് ഇനി അതിൽ നിന്നും മോചനമില്ല. വെറുപ്പും അപകർഷതാബോധവും അതുണ്ടാക്കുന്ന ആക്രമണ സ്വഭാവവും നിരാശാബോധവും ഇപ്പോൾ പാകിസ്ഥാൻ്റെ DNA ഭാഗമായി കഴിഞ്ഞു. ഇതെല്ലാം കുടഞ്ഞെറിഞ്ഞ് ഒരു സാധാരണ രാജ്യമായി മാറാനും ഒരൊറ്റ രാജ്യമായി നിലനിൽക്കാനും പാകിസ്ഥാന് സാധിക്കില്ല. അതിൻ്റെ അസ്തിത്വം തന്നെ നുണകളിലാണ്. അത് തകർന്നു വീഴുക തന്നെ ചെയ്യും, ഇപ്പോഴില്ലെങ്കിൽ മറ്റൊരിക്കൽ. നേരെ മറിച്ച് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് അതിൻ്റെ അനേകം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ദേശീയതയാണ്. 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യയുടെ ദേശീയ ഐക്യം എന്നത്തേക്കാളും ശക്തമാണ്. ആസാദിയുടെ 100-ാം വാർഷികമാകുമ്പോഴേക്കും വികസിതവും സമൃദ്ധവുമായ ഒരു രാജ്യമായിരിക്കും ഇന്ത്യ. ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ഒരു അവകാശിയാണ് ഞാനും എന്ന് ഞാൻ കരുതുന്നു. ഈ മഹത്തായ രാജ്യത്തിൻ്റെ ദർശനങ്ങളും സാംസ്കാരികതയും DNAയും എൻ്റേത് കൂടിയാണെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അത്യാഹ്ലാദം അനുഭവപ്പെടുന്നു. എല്ലാ ഇന്ത്യക്കാർക്കും ആസാദിയുടെ അമൃത മഹോത്സവ ആശംസകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.